ആലോചിക്കാനാ? പിതൃത്വ പരിശോധനയ്ക്ക് വരെ അവള് സമ്മതിച്ചില്ലേ? ദേ ജീവയെ വിളിക്കുന്നത്, നിന്റെ മിസ്ഡ് കോൾ കണ്ടിട്ട് വിളിക്കുന്നതാവും. നിന്റെ തെറ്റിദ്ധാരണകൾ അവനെ അറിയിച്ച് എല്ലാം നശിപ്പിക്കണോ അതോ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തണോ എന്ന് നിനക്ക് തീരുമാനിക്കും. നിന്റെ നമ്പർ കണ്ടിട്ട് തിരിച്ചു വിളിച്ചത്? ഞാൻ വന്നപ്പോ ഏട്ടനെ ഇവിടെ കണ്ടില്ല, അതാ വിളിച്ചത്. ഓ, ഏട്ടനോടുള്ള സ്നേഹം അതോ പടിയിറങ്ങേണ്ടി വന്ന രാജകുമാരനെ ഒന്ന് കുത്തി നോവിക്കാനുള്ള അടങ്ങാത്ത ആവേശം? ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛമ്മ ഏട്ടനെ തെറ്റിദ്ധരിച്ച് പുറത്താക്കിയതിന് ഞാൻ എന്ത് പഴിച്ചു? എന്റെ അടുത്ത് ത്യാഗം ചെയ്യുന്ന അനിയത്തിയായിട്ട് ഇനി നീ അഭിനയിക്കണ്ട. എന്നെ ചതിക്കാൻ നീതുന്റെ പിന്നിൽ നീ നിന്റെ അമ്മയെ ഒറ്റ കെട്ട. പക്ഷേ ഇനി ഈശ്വര മഠത്തിലേക്ക് എനിക്കൊരു തിരിച്ചു വരവുണ്ടായാൽ മൂന്നിനെയും കഴുത്തിനെ പിടിച്ച് വെളി തളിഞ്ഞ ഓർത്തോ. ഏട്ടാ ഞാൻ വച്ചിട്ട് പോ. നീയോ നിന്റെ കൂട്ടാളികളോ ഇനി എന്നെ വിളിക്കരുത്. കുടുംബം നശിക്കാനുണ്ടായ അന്തക വിത്ത്. ഹലോ ഹലോ, അവൻ എന്താ പറഞ്ഞത്? ആസ് യൂഷ്വൽ എന്നോടുള്ള പതിവ് ദേഷ്യം. പിന്നെ ഒടുവിൽ ഒരു പുതിയ പട്ടം കൂടി എനിക്ക് ചാർത്തി തന്നു. കുടുംബം നശിപ്പിക്കാനുണ്ടായ അന്ധക വിത്ത്, ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടുംബം നശിപ്പിക്കാനുണ്ടായതല്ല, കാവ്യ നശിപ്പിക്കാനുണ്ടായ വിത്ത്. സാരമില്ല മോളെ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ ഏട്ടന് നിന്നോടുള്ള സമീപനവും മാറിക്കൊള്ളും. ഏട്ടന്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ വേറൊരു വഴി കൂടി എന്റെ മുന്നിലുണ്ട്. എന്താ? നീതുവിന്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് തോന്നിയ സംശയം ഏട്ടനോടൊന്ന് സൂചിപ്പിച്ചാ മതി. എത്ര ആലോചിച്ചിട്ടും അവളുടെ കഥ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ഞാൻ, പക്ഷെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് പരിശോധനയ്ക്ക് തയ്യാറല്ലെന്നോ മറ്റോ അവള് പറഞ്ഞാൽ അന്നായിരിക്കും യഥാർത്ഥ ശിവാനിയെ നിങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഓഹോ, ഇത് വാങ്ങാൻ വേണ്ടിയായിരിക്കും ജയനെ വിളിച്ചു വരുത്തിയത്. നിനക്കുള്ള ഒറ്റ ദുശീലം ഈ നശിച്ച മദ്യപാനം മാത്രമാണെന്ന് എനിക്കറിയാം. ഈ ശീലമാ നിന്നെ തകർത്ത് തരിപ്പണമാക്കിയത്. അറിയാം സിദ്ധു, പക്ഷെ ഈ രാത്രി എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. എടാ, നിന്നേക്കാളും ആയിരം ഇരട്ടി വേദനിക്കുന്നുണ്ടാവും നിന്റെ അച്ഛമ്മയും കാവ്യയും. ഈ രാത്രി അവർ സുഖമായിട്ട് ഉറങ്ങുന്നാണോ നീ കരുതിയിരിക്കുന്നത്? അവർക്ക് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന ആർക്കും ഇന്ന് ഉറങ്ങാനാവില്ല. ഞങ്ങളാരും നിന്നെപ്പോലെ മദ്യപിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഇന്നൊരു രാത്രി
നീ എന്നെ വഴക്ക് പറയരുത്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കട. പറ്റില്ല, താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലോ നീ എന്നെ തേടി വന്നത്, ആണോ? എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. നീ ഇവിടെ ഉണ്ടാവുന്ന അച്ചമ്മയ്ക്കും കാവ്യയ്ക്കും ഒക്കെ ഉറപ്പുണ്ടാവും. അവർക്ക് എന്നിലുള്ള വിശ്വാസത്തെ തകർക്കാൻ എനിക്ക് വയ്യ. വേണ്ട, ഇന്ന് കഴിച്ചത് മതി. ഉറങ്ങുന്നില്ലെങ്കിൽ ഉറങ്ങണ്ട. ശ്വാസമുട്ടലുണ്ട്. ഞാൻ പറഞ്ഞിട്ട് മെഡിസിൻ പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അച്ചമ്മ ദേവിയത് ഇങ്ങനെ വാശി പിടിക്കും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. അച്ചമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അച്ചമ്മ എന്താ മരുന്ന് കഴിക്കുന്നില്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞല്ലോ. അത് സ്ഥിരം കഴിക്കാനുള്ള മരുന്നുകളാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ നാവിനടിയിൽ വെക്കാനുള്ള മരുന്ന് വെച്ചില്ല. ശ്വാസം മുട്ടലിനുള്ള ടാബ്ലറ്റും കഴിക്കുന്നില്ല. നമ്മുടെ ഊഹം വെച്ച് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുകയല്ല വേണ്ടത്. അച്ഛമ്മ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുത്തി. അച്ഛമ്മ പ്ലീസ് പറയുന്നത് കേൾക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞങ്ങളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അച്ഛമ്മ പറയുന്നതനുസരിക്കും ഞങ്ങളുടെ കൂടെ വരും. എനിക്കിനെ ഒന്ന് കാണണ്ട മക്കളെ. എന്തൊക്കെ വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ടും എന്താ കാര്യം? കൊച്ചുമക്കളെ നേരെ ചൊവ്വേ വളർത്താൻ കഴിയാത്ത അച്ഛമ്മയായില്ലേ ഞാൻ? ഇന്നാരാ പറഞ്ഞത് അച്ഛമ്മ ചെയ്യാനുള്ള കടമ ചെയ്തു? കൊച്ചുമക്കൾ നന്നായി വളരാത്തത് അവരുടെ കുഴപ്പം കൊണ്ടാ. അല്ല മോളെ, അല്ല, ഞാനാ തെറ്റുകാരി. ജീവിതത്തെ കുറിച്ച് ഞാൻ കണ്ട കാഴ്ചപ്പാടുകളാ തെറ്റിയത്. കാവ്യ, ഇത് അബദ്ധോ? കരഞ്ഞു കരഞ്ഞ് അച്ഛമ്മ അസുഖം കൂട്ടും. നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവര് ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കല്ലേ? അച്ഛമ്മയുടെ പതിനെ അവർ ആഘോഷിക്കല്ലേ? അച്ഛമ്മ ഹോസ്പിറ്റലിലേക്ക് വരില്ലെങ്കിൽ വേണ്ട, ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാനോ? വേണ്ട, എന്നെ കാണാൻ ആരും വരണ്ട. ഞാൻ വിളിക്കും, അല്ലെങ്കിൽ അച്ഛമ്മയുടെ വീഴ്ച കാണാൻ ആഗ്രഹിച്ച ഡ്രസ്സിലെ എനിക്ക് എന്നെ പെടുത്താൻ പറ്റും. വിളിക്ക ശിവ, എനിക്കിത് കാണാൻ വയ്യ. എന്ത് കാഴ്ചയാണ് വന്ന് നിൽക്കുക അവിടെ? പോടെ. അച്ഛമ്മ പേര് പോലും ഉച്ചരിക്കരുത്. നീ കടന്നു പോ എന്റെ ഒന്ന് പോവാൻ. നീ എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛമ്മയ്ക്ക് തീരെ വയ്യ, പക്ഷെ ഹോസ്പിറ്റലിൽ പോവാൻ കൂട്ടാക്കുന്നില്ല. അച്ഛമ്മയുടെ തലയിൽ കൈവച്ച ഞാൻ എനിക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിൽ കള്ളസത്യം ചെയ്ത. അതിന്റെ പേരിൽ അച്ഛമ്മയ്ക്ക് അസുഖമൊന്നും വരില്ല മോളെ, നീ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന അസുഖം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൊച്ചുമോൻ ചതിച്ചു എന്നറിഞ്ഞാ എങ്ങനെ സഹിക്കും? ഒറ്റ നിമിഷം കൊണ്ട് അച്ഛമ്മയുടെ ടെൻഷനും അസുഖം ഒക്കെ മാറ്റാൻ എനിക്കറിയാം. നീതുവിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള സംശയം പറഞ്ഞാൽ മാത്രം മതി,
എന്നിട്ട് എന്താ ചെയ്യാത്തത്? മനസ്സിൽ ബാക്കിയുള്ള സ്വാർത്ഥത അനുവദിക്കുന്നുണ്ടാവില്ല അല്ലേ? അങ്ങനെയാണോ അമ്മ കരുതിയിരിക്കുന്നത്? എന്റെ സ്വന്തം ചോരയെ ചതിക്കാനും മാത്രമുള്ള സ്വാർത്ഥതയൊന്നും ഈ ശിവാനിയുടെ മനസ്സിനില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ നിമിഷവും എന്റെ സംശയം കൂടിക്കൂടി വരിക. ഏട്ടനെ മാത്രമല്ല എന്നെയും അമ്മയും ഒക്കെ അവളെ ചതിക്കുകയാണെന്ന് എനിക്ക് പേടിയുണ്ട്. ഒരിക്കലുമല്ല മോളെ, നീ ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. വാ, നമുക്ക് നീതുവിന്റെ അടുത്ത് പോയിരിക്കാം. നീ തെറ്റിദ്ധരിച്ചതില് വല്ലാത്ത വിഷമമുണ്ട് അവൾക്ക്. തൽക്കാലം എനിക്ക് അവളെ കാണണ്ട. അവള് തെറ്റുകാരി അല്ലെന്ന് എന്റെ മനസ്സാദ്യം വിശ്വസിക്കട്ടെ. അത് കഴിഞ്ഞ അവളുടെ മുന്നിലേക്ക് ഞാനുള്ളൂ. ാണ് പ്രധാന പ്രശ്നം. അത് ശ്വാസം മുട്ടൽ കൊണ്ടാകാം, ഹൃദയത്തിന്റെ തകരാറ് കൊണ്ടോ ആവാം. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? ഐസക് സാറ് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് തോന്നിയാൽ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ആംബുലൻസിൽ വന്നത്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഡോക്ടർക്ക് തോന്നിയോ? ഷിഫ്റ്റ് ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അച്ഛമ്മ വാശി കാണിക്കരുത്. അതെ, അച്ഛമ്മയുടെ എതിർപ്പൊന്നും കാര്യമാക്കണ്ട. താങ്ങിയെടുക്കും ശിവ. എന്നെ തൊട്ടു പോകരുത്. എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും എന്റെ ശരീരത്തെ തൊട്ടാൽ എന്റെ ദുർബലമായ നെഞ്ചിൽ ഞാൻ എനിക്ക് പറ്റുന്നത്ര ശക്തിയായി ആ ഞാൻ ഇടിക്കും. എല്ലാരും എന്നെ തോൽപ്പിച്ചു നിൽക്കുവാ. എന്റെ മരണത്തിലെങ്കിലും എനിക്ക് എനിക്ക് ജയിച്ചേ പറ്റും. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി കിടക്കുന്നതേ ശരശയ്യല ഭീഷ്മപിതാമഹനെ പോലെ പേരക്കുട്ടിയുടെ സ്ഥാനത്തുള്ള അർജുനന് ഭീഷ്മരെ ചതിച്ചത് അതുപോലെ എന്നെ എന്റെ കൊച്ചുമോനും ചതിച്ചു. നീതു എന്ന ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി മരണത്തിന് ഉത്തരായനം കാത്തു കിടക്കുക ഞാൻ. സ്വച്ഛന്ത മൃത്യു എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലം ശ്വാസം മുട്ടൽ കുറയാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാം. Thank you.
ഓർമ്മയുണ്ടോ ശിവ? ആ എന്താ അങ്ങനെ ചോദിച്ചത്? ധ്യാൻ വാ, ഇരിക്കെ. ഇരിക്കുന്നില്ല. ഒരു 25 ലക്ഷം രൂപയുടെ ഇടപാട് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. ശിവ മറന്നെങ്കിൽ അത് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്റെ സുഹൃത്തായ നിർമ്മാതാവിൽ നിന്ന് ജീവയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ശിവ പലപ്പോഴായി വാങ്ങി മറിച്ച കാശ്. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് കുറച്ചായി ഞാൻ ആ പണം വേഗം തന്നു തീർത്തോളാം. എനിക്ക് വേണ്ടത് അഡ്വാൻസ് അല്ല, ജീവയുടെ ഡേറ്റ് ആണ്. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സിനിമ നടന്നാലേ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഏട്ടനെ ഒഴിവാക്കി മറ്റാരെങ്കിലും ചെയ്തൂടെ? അത് നടക്കില്ല ശിവ. ജീവയെ വെച്ച് മാത്രമേ സിനിമയെടുക്കുള്ളൂ എന്നുള്ള വാശിയില്ല എൻ്റെ പ്രൊഡ്യൂസർ. ജീവയുടെ മേൽ ശിവയ്ക്ക് പഴയതിനേക്കാൾ സ്വാധീനമുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. താൻ വിചാരിച്ച നിഷ്പ്രയാസം ഇപ്പോൾ ഡേറ്റ് കിട്ടും. ഇല്ല ദിയാൻ, ഡേറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാനല്ല നോക്കുന്നത്. ഏട്ടത്തി, ഇത് ധ്യാൻ, എൻ്റെ ഒരു ഫ്രണ്ടാ. ധ്യാൻ, ഇത് ഏട്ടത്തി. എനിക്കറിയാം, സ്റ്റാർട്ടിയുടെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനും ഒരു ആഡ് ഫിലിം മേക്കറാണ്. അഭിനയിക്കാൻ വന്ന് ജീവയെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണോ കുട്ടി? അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. ഏട്ടത്തി അഡ്വക്കേറ്റ് ആണ്. ഓ ശരി. ജീവയുടെ ഡേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് മിസ്സിസ് ആണെങ്കിൽ എങ്ങനെയോ എനിക്കൊരു മൂവി സെറ്റ് ചെയ്ത് തരണം. കുറെ കാലമായി ഞാൻ ഇതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ശിവയും പിന്നെ നീതുവും എന്നെ എൻ്റെ പ്രൊഡ്യൂസറിനെയും കുറെ കളിപ്പിച്ചു. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. വാങ്ങിയ പണം ഉറപ്പായും തിരിച്ചു തരും. പറ്റിച്ചിട്ട് പോയ നീതുവിനെ പിന്നെ മിസ്റ്റർ ധ്യാൻ കണ്ടോ? ഇല്ല, ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ കൂട്ടിയിട്ടിരിക്കുക. എങ്കിൽ ഫ്രണ്ടിനെ അവളെ കാണിച്ചു കൊടുക്ക ശിവ. ഞാൻ വിളിക്കാം. നീതു ഇവിടെയാണോ തോമസ്? ഏയ് അല്ല, ശിവാനിയുടെ ഐ മീൻ എൻ്റെ സിസ്റ്ററിനുള്ള ഫ്രണ്ടാണ് നീതു. അവളെ കാണാൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാൻ കരുതി മിസ്റ്റർ ജീവയെ കാണാനായിരിക്കും അവളിവിടെ വന്നിരിക്കുകയാണ്. കണ്ണേട്ടൻ ഇവിടെ ഇല്ല. ഓ സുഖമല്ലേ നീതു? ഒരാള് കാണാമെന്ന് പറഞ്ഞപ്പോ ധ്യാനാവുന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ. ആ പിന്നെ പറ്റിച്ചെടുത്ത പണം മുഴുവൻ തിരിച്ചു വാങ്ങിക്കോളൂ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനാവൂ. ആ പിന്നെ ധ്യാൻ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പ്രഗ്നന്റ് ആണെന്നാ നീതു പറയുന്നത്. എനിക്ക് നീതുവിനോടൊന്ന് തനിച്ച് സംസാരിക്കണം. യെസ്.
പ്രഗ്നന്റ് ആണെന്ന് അയാളോട് പറയണ്ടായിരുന്നു. ജീവയുടെ കുഞ്ഞാണ് വയറ്റിലെന്ന് അവൾക്ക് ഒരാളോട് പറയാനുള്ള സാഹചര്യമാ ശിവ ഇപ്പൊ ഒരുക്കി കൊടുത്തത്. അതും ഇൻഡസ്ട്രിയിലുള്ള ഒരാളോട്. സോറി എടുത്തി, പെട്ടെന്ന് ഞാൻ. ഞാൻ ഒടുവിൽ വിളിച്ചപ്പോ നീ പറഞ്ഞത് പാരന്റ്സിന്റെ കൂടെ സെറ്റിൽ ചെയ്യാൻ സ്റ്റേറ്റ്സിലേക്ക് പോവാൻ തീരുമാനിച്ചെന്നാ. പിന്നെ നീ വീട്ടിൽ നിന്നും മുങ്ങി. പക്ഷേ നിന്റെ മൊബൈലിന് റേഞ്ച് പിടിച്ചൊരു അന്വേഷണം നടത്തിയപ്പോ നീ സിറ്റി വിട്ടെങ്ങും പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ നേര നിന്റെ വയറ്റി കുരുത്ത നമ്മുടെ കുഞ്ഞ്. ഏതോ ഒരു തന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞിനെ ഇവിടെ വാഴിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല.